കൂട്ടിക്കൽ മിഷൻ വികസന തുടർച്ചയ്ക്ക് സഭാ നേതൃത്വം നൽകുമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. പാലാ രൂപതയുടെ കൂട്ടിക്കൽ മിഷന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. കൂട്ടിക്കലിന്റെ പുനർനിർമ്മിതിയും സമഗ്ര പുരോഗതിയും ഉറപ്പുവരുത്താൻ ആവശ്യമായ വികസനാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് പാലാ രൂപത നേതൃത്വം നൽകുമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു. ഇടവക പള്ളികൾ, കോൺവെന്റുകൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ, പ്രവാസി കൂട്ടായ്മകൾ, അഭ്യുദയ കാംക്ഷികൾ തുടങ്ങിയവരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടിക്കൽ മിഷന് സാധിക്കുന്നതായും അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും സഹായഹസ്തമാകാൻ സഭ സജ്ജവും സന്നദ്ധവുമാണെന്നും ബിഷപ്പ് തുടർന്നു പറഞ്ഞു. എനിക്ക് നന്ദിയുടെ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. നമ്മളുടെ രൂപതയുടെ ഒരു കൂട്ടായ്മയുടെ സ്വരം ഇവിടെ എല്ലാവരും സ്വീകരിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് സാധിച്ചത്. അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാം കൊച്ചുനാളിൽ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണല്ലോ, അടിസ്ഥാനം ഉറച്ചാലേ ആരൂഢം ഉറയ്ക്കൂ. ആരൂഢം മേൽക്കൂരയാണ്. അടിസ്ഥാനം നമ്മുടെ ഭൂമിയാണ്, തറയാണ്, വീടിൻ്റെ ഫൗണ്ടേഷനാണ്. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ചിന്തകളാണ്, അതിൻ്റെ ഓറിയൻറ്റേഷൻസാണ്, അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള ഒരു സംഘാതാത്മകമായ ഒരു സ്പിരിറ്റാണ്, കൊളീജിയേറ്റ് സ്പിരിറ്റാണ്. ഇവിടെ 10-14 കാര്യങ്ങൾ ഇവിടെ എടുത്തെടുത്ത് പറഞ്ഞു. ഇതിനോട് സഹകരിച്ച സംഘടനകൾ, അതിൻ്റെ അച്ഛന്മാർ, മുൻസിലമ്മമാർ, എല്ലാ ഇടവകയിൽ നിന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ നല്ല ഒരു അടിസ്ഥാനപരമായ ചിന്തകളിന്മേലാണ് ഈ കുട്ടിക്കൽ മിഷൻ ഇവിടെ ഇടപെട്ടുകൊണ്ടിരുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവർക്ക് പാലാ രൂപതയുടെ കൂട്ടിക്കൽ മിഷന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. കൂട്ടിക്കൽ സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ മിഷൻ ചീഫ് കോർഡിനേറ്റർ മോൺസിംഗർ ജോസഫ് മാലേപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PS സജിമോൻ, ഫൊറോന വികാരി ഫാദർ ജോസഫ് മണനാൽ, പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കൽ, ഹോം പാല ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ, വസാർഡ് ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി, CMI ഫാദർ സിറിൽ തയ്യൽ, ഡാൻഡിസ് കുനനാനിക്കൽ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. നിർമ്മാണം പൂർത്തിയായ 9 വീടുകളുടെ താക്കോൽ ദാനവും സ്മരണാർഹനായ രാജു പൊട്ടംകുളം ദാനമായി നൽകിയ സ്ഥലത്ത് പുതിയതായി നിർമ്മിച്ച 8 വീടുകളുടെ അടിസ്ഥാന ശിലകളുടെ ആശീർവാദവും നടന്നു. ഒരു വീടിന്റെ നിർമ്മാണത്തിന് കുവൈറ്റ് മലയാളി അസോസിയേഷൻ നൽകുന്ന തുകയുടെ ആദ്യ വിഹിതം തദവസരത്തിൽ പിതാവ് ഭാരവാഹികളിൽ നിന്ന് ഏറ്റുവാങ്ങി. ജോർജ് മാത്യു XMB, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ജോർജ്, ജനപ്രതിനിധികൾ, പള്ളിവികാരി ഫാദർ ജോർജ് ചൊള്ളനാൽ, ഇൻഫാം ദേശീയ ഡയറക്ടർ ഫാദർ ജോസ് ചെറുകരക്കുന്നേൽ, ഫാദർ ജോർജ് വടക്കേത്തൊട്ടിൽ, വിവിധ കോൺഗ്രേഷനുകളിലെ മദർ സുപ്പീരിയർമാർ, വൈദികർ, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രൊജക്ട് ഓഫീസർമാരായ സിബി കണിയാമ്പടി, മാനുവൽ ആലാനി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഐ4A News, പാലാ.